ഇത് കണ്ടോ ഷവാം, ഈ ഷവാമ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. നല്ല ചൂടല്ലേ? ഇപ്പോ ഏട്ടൻ ഇത് വൈകുന്നേരത്ത് വാങ്ങിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കണില്ല, നാളെ രാവിലെ ഉണ്ടാക്കാ കുട്ടികളൊക്കെ. പക്ഷെ മക്കള് സമ്മതിച്ച് തരണേ ഇല്ല കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ ഒന്ന് വെച്ചിട്ട് നമുക്ക് എന്തായാലും മക്കൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്താ അത് നിങ്ങൾക്ക് കാണിച്ചു തരുമോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് സമയം ഭയങ്കര ഇരുട്ടായി, ഞാനും കല്ലടിക്കോടൊക്കെ പോയിട്ട് വരാന് കുറച്ച് വൈകിട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുറിച്ചെടുക്കട്ടെ. കുഞ്ഞാ, കുരുവോളുണ്ടാവോ? ആരാ പറഞ്ഞേ? ആ കണ്ടോ എന്റെ കുഞ്ഞു. കുഞ്ഞു വേറൊരു പാത്രം എടുത്തിട്ട് വരുമോ ഇത് എടുക്കാന്? ഒരു കിണ്ണം എടുത്തിട്ട് വാ. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. വേറെ ഒന്നിനും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിലും ജ്യൂസ് ഐറ്റംസ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെ കുഞ്ഞുണ്ണിയെ? ഏ അത് മതി. ഓ ഈ സാധനം ഇഷ്ടാ നമ്മുടെ കുട്ടിക്ക് തരും ഇഷ്ടോ? ഇതൊക്കെ മാറ്റണോടോ. നമ്മള് എന്റെ ഈ കുരുക്കളൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട് കേട്ടോ. എന്താണ് മത്തൻ? അത്ര മത്തൻ ഞങ്ങള് ഉച്ചക്ക് ഇന്നും വീഡിയോ എടുക്കാന് പറ്റണില്ല. എന്താ അമ്മൂട്ടിക്ക് പരീക്ഷയല്ലേ, അപ്പൊ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് കല്ലടിക്കോടൊക്കെ പോയി വന്ന് അപ്പേക്കും സമയം വൈകിട്ടോ. സമയം വൈകി വന്നാൽ ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളുടെ കാര്യവും അമ്മല്ലല്ലോ, അപ്പൊ വൈകുന്നേരത്തെ തിരക്കുകളും ഒക്കെ പാടായിട്ട് കുറച്ച് സമയമായിട്ടോ. അതിങ്ങനെ മുറിച്ചെടുക്കട്ടെ. ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാണ് വേണ്ടത് അതിനെക്കാട്ടും. ഓ നിക്കണ് കണ്ടോ അച്ഛമ്മ അമ്മായിടെ അമ്മായിടെ വീട്ടില്. ഞാൻ ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി എടുത്തേട്ടാ. ഇവിടെ ഈ പൊട്ടവെള്ളരി പറഞ്ഞൊരു സാധനം എന്നോട് കമന്റിൽ ചോദിച്ചിരുന്നു ഒരു കൂട്ടുകാരി. അതും കൊണ്ട് ചേച്ചി ജ്യൂസ് അടിക്കുന്നത് ഞാൻ തന്നെ സത്യം പറയാച്ച ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആ സാധനം ഞാനിങ്ങനെ എന്താ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെയൊന്നും അത് സംഭവം ഇല്ല തോന്നുന്നുണ്ട്. ഫ്രൂട്ട്സ് കടയിൽ കണ്ടിട്ടില്ല. എന്താ മൊത്തെ എന്റെ കൂട്ടർ പല്ലൊക്കെ പറഞ്ഞ് വന്നപ്പോ അവളുടെ പല്ല് പറഞ്ഞ് ചോരയില് കളിച്ചോട്ടോ കുറച്ചു നേരം. എന്താ രാത്രിയിലാണ് പല്ല് പറഞ്ഞത്. അപ്പൊ രാത്രിയിൽ പല്ല് പറഞ്ഞപ്പോ നമുക്ക് ആകെ പെടി. എനിക്ക് എന്താണെന്ന് അറിയില്ല, മക്കളുടെ മേത്ത് മുറിയാവുക ഒന്നും എനിക്ക് ഇഷ്ടല്ല. ഓ റൂട്ട് കനാല് ചെയ്ത പല്ലാണ് കേട്ടോ ഞാൻ ക്ലിനിക്കിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും കുട്ടികൾ നമ്മക്ക് അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ മേത്ത് എന്തായാലും കുഴപ്പമില്ല. എന്തുണ്ണി ആ കുട്ടി നേർത്ത ചെണ്ട വാങ്ങി. അപ്പൊ പല്ല് എന്താ റൂട്ട് കനാല് ചെയ്തതാണ്. പക്ഷെ എന്നാലും ഇതിങ്ങനെ ചോരയൊക്കെ പോകുമ്പോ, ചോര പോണത് മാത്രല്ല എനിക്ക് മക്കള് കരയുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇന്നിപ്പോ ജ്യൂസിന്റെ ഇതും കൊണ്ടേ ഭയങ്കര അമ്മ വിളിയാവും. എന്താ പൊന്നോ പറ ആ അമ്മ അമ്മ മരുന്ന് ചേച്ചി തരാ കേട്ടോ. ചോര ഒന്നവർക്ക് ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റൂ. എന്റെ കുട്ടിക്കല്ലാതെ ആർക്കും അമ്മ കൊടുക്കുക? എന്റെ കുട്ടിയടി അവനെ എന്റെ പൊന്നും കട എത്തേന്ന് അല്ലേ. അവൻ വലിയമ്മയുടെ സ്വത്താണ്. ഇതുവരെ അവൻ എന്താ വലിയമ്മാന്നും കൂടി വിളിക്കില്ല, അമ്മാന്നെ വിളിക്കുള്ളൂ. ഞാന് ദാ ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒന്ന് നാളെയും ചെയ്യാ വിചാരിച്ചിട്ട് നമ്മൾ ഇതും കൊണ്ട് ജ്യൂസ് അടിക്കട്ടെ. എല്ലാം നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയിലില്ലേ ജ്യൂസ് അടിച്ചെടുക്ക. ആർക്കാ ജ്യൂസ് ഇഷ്ടല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഏട്ടക്ക് വാങ്ങോ മിൽക്ക് മെയ്ഡ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ അവിലൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ട് വാങ്ങിയച്ചാട്ട കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോ. അത് കുറച്ചുണ്ട്. മിക്സിയുടെ ജാറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏ പാലൊഴിച്ചു കൊടുക്കണ്ട്.
ആ പാൽ പായസം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കൊറേ ഒഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അണ്ടിപ്പരിപ്പ് എടുത്താണ്ടോ. ഞാൻ അതിന് ഒരു നാല് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. നാലെണ്ണ അല്ല, ഒരു അഞ്ചാറെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യും അല്ലേ. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണ്ട്. മാറ, ഇനി ഈ ലൈറ്റ് നിക്ക് കണ്ടോ, എന്റെ പിന്നാലെ മൊത്തം കുട്ടിപ്പട്ടാളങ്ങള്. നമ്മള് ഇവിടെ കണ്ടില്ലേ, നമ്മള് പുറത്തൊക്കെ വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ സെറ്റ് ആക്കിട്ട് വേണം നമുക്ക് പുറത്തൊക്കെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. ഇത് നിർത്തട്ടെ, ഒരുപാട് ലൈറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ അല്ലേ കുഞ്ഞാവേ. മൂടിയൊക്കെ ഉണ്ട് ഞാൻ. നീ എന്തിനടിക്കണത്? എന്ത് കിട്ടിയാലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇവർക്ക് ഈ ജ്യൂസ് സംഭവങ്ങളൊക്കെ അല്ലേ കണ്ട. കുഞ്ഞുണ്ണിയെ നമ്മുടെ വീട്ടിൽ ക്ലാസ് ഏതാ? ആ കുടിച്ചോളി. ഇതാ കല്ലടിക്കോട് പോയപ്പോ ഈ ചെറി വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇത് അതേപോലെ നിലക്കടല, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങണം. അയ്യോ, പ്രത്യേകിച്ച് ഞങ്ങൾ നിലക്കടല, നിലക്കടല വിട്ടിട്ടൊരു പരിപാടി ഇല്ല. എന്തില്ലെങ്കിലും നമുക്ക് നിലക്കടല ഇല്ലാതിരിക്കില്ല. കണ്ടാ ഏ കണ്ടാ സംഭവം ടേസ്റ്റ് ആട്ടോ. എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നോമ്പ് സമയത്തൊക്കെ നോമ്പറക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒന്നാമത് നല്ല ചൂടല്ലേ, ചൂടുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുല്ലേ. ഐസ് ഇട്ടിട്ടൊന്നും കുടിക്കാതിരിക്കുക നല്ലത് കേട്ടോ. കാരണം നമ്മുടെ ശരീരം നല്ല ചൂടല്ലേ, അതിന്റെ ഇടയിൽ ആദ്യം ഐസ് കഴിക്കുമ്പോൾ നമുക്ക് തണുപ്പ് തോന്നുമായിരിക്കും, പിന്നെ ചൂടാവോ. ഇപ്പോഴൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ പറയുന്ന കേട്ടില്ലേ, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒരുപാട് കുടിക്കരുത്, മൺപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കുടിക്കണം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ. അതുപോലെ മക്കൾക്കൊക്കെ നിങ്ങൾ തണുത്ത വെള്ളം പറഞ്ഞിട്ട് ഫ്രിഡ്ജത്തെ വെള്ളം ഇങ്ങനെ കൊടുക്കാൻ വെക്കരുത് കേട്ടോ. മൺപാത്രത്തിലൊക്കെ വെള്ളം അടച്ച് വെച്ചിട്ട് അത് കുടിക്കാൻ കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യണം. മക്കൾക്ക് എന്തായാലും ഇഷ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ഈക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ടോ? പിന്നെ നമ്മൾ ദിവസം വൈകുന്നേരം പണി മാറ്റി വരുമ്പോ ഓരോ തണ്ണിമത്തം വാങ്ങിച്ചു തരും കേട്ടോ. അപ്പൊ ഈ തണ്ണിമത്ത ഇഷ്ടായോ? ചെറിയ തണ്ണിമത്ത കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താ ചൂട് പൊട്ടിയിട്ട് നിക്കക്കള്ളി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്തായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ സംഭവത്തിന്. എനിക്കിഷ്ടായി. എന്താ എനിക്കല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ബാക്കിയുള്ളവർക്ക് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സമയം കുറച്ച് നേരം വഴുകി. ഈ കുറുമ്പല്ലേ മിക്സിയുടെ ആ പ്ലഗില്, പ്ലഗിന്റെ അവിടുത്തെ ആ സാധനം പിടിച്ച് വലിച്ചു പൊട്ടിച്ചൊക്കെ നമ്മളെല്ലാം സാധനം വെച്ചിട്ട് മിക്സി കമ്പി പിടിച്ച് വെച്ചിട്ട് നമ്മളെല്ലാം ഒഴിച്ചിട്ട് മിക്സി അടിക്കാൻ പോകുന്ന സമയത്ത് മിക്സി ഇറങ്ങില്ല. നോക്കുമ്പോ എന്താ അതിന്റെ ആ സംഭവം എടുത്ത് വിട്ടക്കാണ്. പിന്നെ അതൊക്കെ ശരിയാക്കി കുറച്ച് നല്ല നേരം വഴുകിക്കണം കേട്ടോ. അപ്പോ അപ്പൊ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മള് ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.